ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമായി യു ഡി എഫ് നേതാക്കളുടെ ചർച്ച. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമാണ് സഭാ ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയത്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, എന്താണ് ഈ ചർച്ചയിലൂടെ ലക്ഷ്യം വെക്കുന്നത്? തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പല നീക്കങ്ങളും നടക്കുന്ന സമയവുമാണ്. എന്തൊക്കെയാണ് ഈ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള വിവരങ്ങൾ? രേണുക, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനമായ ദേവലോകം അരമനയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും എത്തിയത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം യു ഡി എഫ് കക്ഷി നേതാക്കളൊക്കെ തന്നെയും വിവിധ സഭാസ്ഥാനങ്ങളിൽ സമുദായ സംഘടനകളുടെ കേന്ദ്രങ്ങളിലൊക്കെ സന്ദർശനം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ ക്രൈസ്തവ മതത്തിൽപ്പെട്ട വോട്ടർമാരുടെ വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. അത് ജോസ് കെ മാണി വിട്ടുപോയ മാത്രമല്ല, അല്ലാതെ തന്നെ യു ഡി എഫിൽ നിന്ന് ക്രൈസ്തവ വോട്ടർമാർ അകലുന്നു എന്നൊരു വിലയിരുത്ത യു ഡി എഫിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ മലങ്കര കത്തോലിക്ക സഭാ ആസ്ഥാനത്ത് ഉൾപ്പെടെ നടത്തിയ സന്ദർശനം, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് നടത്തിയ സന്ദർശനം, അതിന്റെയൊക്കെ ഒരു തുടർച്ചയാണ് ഇന്ന് ഓർത്തഡോക്സ് സഭാ ആസ്ഥാനത്തും നടത്തിയിട്ടുള്ളത്. ഈ സഭാസ്ഥാനങ്ങളിലെല്ലാം പോകുന്നതിന്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ഭരണത്തിൽ തിരിച്ചെത്താൻ അവർ നീക്കം നടത്തുകയാണ്. സഭാ വിശ്വാസികളെ, നേതാക്കളെ കണ്ട് അവർ വോട്ട് അടുപ്പിക്കുകയാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ജലസംരക്ഷണത്തിന് അവബോധം സൃഷ്ടിക്കാൻ സംഘടിപ്പിക്കുന്ന ഹാർപിക് ന്യൂസ് 18 മിഷൻ പാനി ക്യാമ്പയിൻ വലിയൊരു നാഴികക്കല്ല് പിന്നിടുകയാണ്. മറ്റന്നാൾ വാട്ടർത്തോൺ നടക്കാനിരിക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിൽ പിന്തുണ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഷൻ പാനി ക്യാമ്പയിന് ആശംസ നേരുന്ന സന്ദേശത്തിലേക്ക്. When water is available, then toilets are used. So it is our responsibility as people to save water to the extent that we can, so that it can be used for the right purposes, to provide for great clean sanitation and access. Humko bachani hai ye zindagi. Kudal vaarthagalkkum vishadamshangalkkum malayalam.news18.com sandarshikkunnu.